നമ്മുടെ ഇബാദത്ത് രണ്ട് വിധത്തിലാണ്. ഒന്നുകിൽ നരകത്തെ പേടിച്ചിട്ട്, അല്ലെങ്കിൽ സ്വർഗം മോഹിച്ചിട്ട്. രണ്ടും മക്ബൂലാണ്, ഷറഈൽ അതിനൊന്നും വിരോധമല്ല. പക്ഷെ അതിനേക്കാൾ ഉയർന്ന ഒരു ഒരു സ്റ്റേജ് ഉണ്ട്. എങ്ങനെ? ഞാൻ ഈ നിസ്കരിക്കുന്നത്, ഞാൻ നോമ്പെടുക്കുന്നത്, ഞാൻ ഹജ്ജിന് പോകുന്നത്, ഞാൻ സകാത്ത് കൊടുക്കുന്നത്, ഞാൻ സ്വതക്ക ചെയ്യുന്നത്, ഞാൻ സുന്നത്ത് നിസ്കരിക്കുന്നത് മഹബ്ബത്തൻ ലില്ലാ, അല്ലാഹുവിനോടുള്ള സ്നേഹം കൊണ്ടാണ്. അഹിബ്ബുല്ലാഹ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി തങ്ങൾ പറയട്ടെ, അഹിബ്ബുല്ലാഹ ലിമാ യുഗദൂകും ബിഹി മിൻ നിഅമിഹി വഹിബ്ബൂനി ബിഹുബ്ബില്ലാ വഹിബ്ബു അഹ്ല ബൈതി ബിഹുബ്ബി. നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കണമേ, ലിമാ യുഗദൂകും ബിഹി മിൻ നിഅമി, അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന നിഅമത്തുകൾ ആലോചിച്ചാൽ പോരെ. ഒരു ഒരു മിനിറ്റിൽ 70 തവണ ചിലപ്പോൾ നമ്മുടെ ഹാർട്ട്, നമ്മുടെ ശ്വാസോച്ഛ്വാസം നടക്കുന്നുണ്ട്, ഹാർട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയ നിഅമത്തല്ലേ? അത് നിന്നു പോയാൽ കഴിഞ്ഞില്ലേ? ചെറിയൊരു നൂൽപാലത്തിലാണ് അള്ളാഹു നമ്മുടെ ആയുസ് വെച്ചിട്ടുള്ളത്. ഈ കാണാൻ പോലും പറ്റാത്ത ഈ വായു, വായുവിലെങ്ങാനും ഓക്സിജന്റെ ലഭ്യത നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ മൂക്കും പിടിച്ചിങ്ങനെ നിന്നിട്ട് എന്താ കാര്യം? ഓക്സിജൻ വരണ്ടേ? ഓക്സിജൻ എവിടുന്നാ കൊണ്ടിടക്കുക? നമ്മൾ പാക്കറ്റിൽ കൊണ്ടിടക്കുന്നൊന്നുമില്ലല്ലോ. നമ്മൾ ധൈര്യത്തിൽ മൂക്കും വെച്ച് ഇറങ്ങല്ലേ, പോകുന്നിടത്തൊക്കെ ഓക്സിജൻ ഉണ്ടെന്ന ധൈര്യത്തിൽ. ഫ്ലൈറ്റുകളൊക്കെ എയർ പോക്കറ്റുകൾ ഉണ്ട്, അതിക്ക് വീണ് കഴിഞ്ഞാൽ ഒന്ന് പടക്കും ചിലപ്പോൾ ഫ്ലൈറ്റൊക്കെ. എന്തേ അവിടെ എയർ ഇല്ല, അപ്പോൾ കുറച്ച് ദൂരം ഉണ്ടാവും ചിലപ്പോൾ, വല്ലാണ്ട് പേടിച്ചോ. അപ്പോഴൊക്കെ എല്ലാവരും ചെല്ലാൻ തുടങ്ങും, ഗലീമൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതുവരെ ഗെയിം കളിക്കുക ഫോണിൽ. അപ്പോൾ വെച്ചിട്ട് ഗലീമ ചൊല്ലും, ഫ്ലൈറ്റിലൊക്കെ പരിപാടി ഇതാണ് ഗെയിം കളിച്ചിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരവസ്ഥയിൽ നമുക്ക് ഓക്സിജന്റെ ലഭ്യത സാധ്യമാകാതെ പോയാൽ അവിടെ കിടന്നു മരിക്കണം. ഒരു മിനിറ്റൊക്കെ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ, രണ്ട് മിനിറ്റിൻ്റെ താഴെ, അപ്പോഴേക്കും നമ്മൾ വീഴും അവിടെ. ഓക്സിജൻ കിട്ടാതെ മരിച്ചു എന്ന് പറയും. യാ അല്ലാഹ്, അല്ലാഹു ചെയ്യുന്ന നിഅമത്തെ നിങ്ങൾ ആലോചിക്കണേ. ആ നിഅമത്തിന് നിങ്ങൾ അല്ലാഹുവിനോട് നന്ദി ചെയ്യണമേ. നന്ദി മാത്രമല്ല, അഹിബ്ബുല്ലാഹ, സ്വഹീഹായ ഹദീസാണ്, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കണമേ. നിങ്ങൾക്ക് അള്ളാഹു ആയുസ് തന്നില്ലേ? നിങ്ങളെപ്പോലും ആയുസില്ലാതെ എത്ര ആൾ മരിച്ചുപോയി. നമുക്കിവിടെ വന്നിരിക്കാൻ അള്ള തൗഫീഖ് ചെയ്തില്ലേ? വലൂ അലിം അല്ലാഹു ഫീഹിം ഖൈറൻ ലസ്മഅഹും, നമ്മളിൽ ഒരു നന്മയുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. അള്ളാഹു ഹക്ക് കേൾക്കാനും നന്മ കേൾക്കാനും ഹദീസും ഖുർആനും പുണ്യ നിബിധങ്ങളെ കുറിച്ച് കേൾക്കാനും അള്ളാഹു അവസരം നൽകുന്നത്. വലൂ അലിം അല്ലാഹു ഫീഹിം ഖൈറാ ലസ്മഅഹും, അവർക്ക് കേൾക്കാൻ അവസരം ഉണ്ടാകും. അള്ളാഹു നമ്മളിൽ ഒരു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ അള്ളാഹു ഇത് മാറ്റി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റബ്ബിനെ നിങ്ങൾ സ്നേഹിക്കണമേ. പറഞ്ഞു, അഹിബ്ബൂനീ ബിഹുബ്ബില്ലാ, അല്ലാഹു എന്നെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്നെയും സ്നേഹിക്കണമേ. കൽബ് കൊണ്ട് സ്നേഹം തോന്നാ എന്റെ റസൂലിനെ കണ്ടെങ്കിൽ, സ്വന്തം പൈസയും സമ്പത്തും വരുമാനവും മക്കളെയും കൊടുത്താൽ റസൂലുള്ളാനെ കാണിച്ചു തരാം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, സ്വന്തം മക്കളും കുടുംബവും സമ്പത്തും അവരവർക്ക് വേണ്ടി മാറ്റിവെക്കുകയും അള്ളാഹുവിൻ്റെ റസൂലിനെ കാണാൻ മുൻഗണന കൊടുക്കുകയും ചെയ്യുന്ന ആളുകൾ വരാൻ പോകുന്ന ഉമ്മത്തികളിൽ ഉണ്ടാകും. അവരാണ് അഷദ്ദുന്നാസി ഹുബ്ബല്ലി, എന്നോട് അത്രമേൽ സ്നേഹമുള്ള ആളുകൾ അവരാണ്. എങ്ങനത്തോര്? ഈ കാലത്ത് ജീവിക്കും റസൂലുള്ളാഹി തങ്ങളെ കണ്ടിട്ടില്ല, ഹയ്യൻ ജീവിച്ചിരിക്കുക തങ്ങളെ കണ്ടിട്ടില്ല. പക്ഷേ എല്ലാ വീട് തരുമോ, നിങ്ങളുടെ സമ്പത്ത് തരുമോ, വരുമാനം തരുമോ, നിങ്ങളെല്ലാം തന്നാൽ റസൂലുള്ളാഹിനെ കാണിച്ചു തരാം എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ എനിക്കിതൊന്നും വേണ്ട, നബിയെ കണ്ടാൽ മതി എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ചില ആളുകൾ ഉണ്ടാകും. യാ അല്ലാഹ്, അല്ലാത്ത ആഗ്രഹം തന്നെ. അങ്ങനെയൊക്കെ നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുമോ? തങ്ങൾ പറയാണ്, നമ്മളൊക്കെ എല്ലാ റബ്ബി ലെവലും കേൾക്കുന്ന ഹദീസാണ്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. മക്കളെക്കാളും ഭാര്യയെക്കാളും മാതാപിതാക്കളെക്കാളും ഇഷ്ടപ്പെട്ട എല്ലാവരെക്കാളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ സ്നേഹിക്കുന്നവരെ നിങ്ങളുടെ ഈമാൻ പരിപൂർണമാവില്ല. നിങ്ങൾ ആലോചിക്കണം, എന്താടാ പറഞ്ഞത്? നിങ്ങളെ മക്കളെക്കാളൊക്കെ റസൂലുള്ളാഹിനെ സ്നേഹം ഉണ്ടോ? പേരക്കുട്ടനെക്കാളൊക്കെ നബിനെ സ്നേഹിക്കാൻ പറ്റുണ്ടോ? നമ്മളെ സ്വന്തം തടിനേക്കാളും റസൂലുള്ളാഹി തങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ? നമ്മളെ ഉമ്മാനും ബാപ്പാനും കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വരുന്നുണ്ട്, അല്ല അവരെ കൂടെ നിൽക്കുന്നുണ്ട്. അവരെക്കാളൊക്കെ വലുതെൻ്റെ റസൂലാണ്. റസൂലുള്ളാഹ് കഴിഞ്ഞിട്ടാണ് ഉമ്മയും ബാപ്പയും.
അങ്ങനെ നമ്മുടെ കൽബിലേക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നമ്മുടെ കുട്ടികൾ, നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ, നമ്മുടെ വീട്, നമ്മുടെ കുടുംബം, നമ്മുടെ കച്ചവടം, ഇതിനേക്കാളൊക്കെ എൻ്റെ റസൂൽ എനിക്ക് വലുതാണ്. അങ്ങനെ ആയാലല്ലേ ഈമാൻ പൂർത്തിയാവുള്ളൂ. അപ്പൊ ഇത്രയും കാലം നമ്മുടെ ഈമാന്റെ അവസ്ഥ എന്താണ്? ഒറ്റ ഹദീസ് നമ്മൾ ആലോചിച്ച് നോക്കി, ഇങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ മക്കളെക്കാളൊക്കെ റസൂലുള്ളാഹിനെ ഇഷ്ടം. കുട്ടിനെ കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് ഹബീബിന്റെ റൗള ഒന്ന് കണ്ടാൽ മതി. മക്കളെ സ്നേഹിക്കേണ്ടെന്നല്ല പറഞ്ഞത്, അത് മജ്ബൂല തബഈയുൻ മജ്ബൂല. നമ്മളല്ല പഠിച്ചതന്നെ അങ്ങനെ, മാതാപിതാക്കൾ മക്കളെ എന്തായാലും സ്നേഹിക്കും. അതുകൊണ്ടാണ് ഖുർആനിൽ മക്കളെ സ്നേഹിക്കണേ എന്ന് പറയാത്തത്. എന്തേ, അത് തബീഅത്താണ്. മക്കള് വാപ്പാനെ സ്നേഹിക്കല് ഉണ്ടാവും തന്നെയാണ്. അതിന് അല്ലാഹു തആല മാതാപിതാക്കളോട് നല്ല നിലക്ക് വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ, ഉമ്മാനി വാപ്പാനെ നോക്കണേ എന്ന് മക്കളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഖുർആൻ. നേരെ മറിച്ച് ഉമ്മാനെയും വാപ്പാനോടും പറഞ്ഞിട്ടില്ല മക്കളെ നോക്കണേ. എന്തുകൊണ്ട്? അത് ജന്മന ഉണ്ടാവും, വാപ്പയായ ഉമ്മയായ കുട്ടികളോട് സ്നേഹം ഉണ്ടാവും. പക്ഷേ ആ സ്നേഹം തിരിച്ചു കിട്ടണമെന്നുണ്ടോ? ഇല്ല, അത് അല്ലാഹ് പറഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ ഉമ്മയോ വാപ്പയോ നിങ്ങൾ നോക്കണമേ. നമ്മുടെ മക്കളോ മക്കളെക്കാളും നമ്മുടെ ഇഷ്ടപ്പെട്ട നമ്മുടെ കൂട്ടുകാർ, ഫ്രണ്ട്സ് ഉണ്ടാവും. ചിലർക്ക് അതായിരിക്കും വലിയ സംഭവം, കൂട്ടുകാരൊന്നും ആവില്ല, വീട്ടുകാരും അല്ല, ഫ്രണ്ട്സ് വലിയ സംഭവമായിരിക്കും. അവരെക്കാളൊക്കെ അല്ലാഹു റസൂലിനെ ഇഷ്ടമാകുന്നുണ്ടോ? ഹുബ്ബാണ്, ദീനിനെ അല്ലാഹു ബന്ധിപ്പിച്ചിരിക്കുന്ന ഈ ഒരു ഹുബ്ബിലാണ്, പുണ്യനിബിധങ്ങളോടുള്ള ഈ ഒരു സ്നേഹം, അടങ്ങാത്ത സ്നേഹം, അല്ലാഹുവിനോടുള്ള ഹുബ്ബ്, അടച്ച തമ്പുരാനോടുള്ള ഹുബ്ബ്. നബിയെ, നാളത്തെ വിചാരണ ആരാ നബിയെ നടത്തുന്നത്? അല്ലാഹു അല്ലേ? അതേ, അല്ലാഹു തന്നെയാ വിചാരണ നടത്തുന്നത്. എന്തെങ്കിലും ചോദിക്കാൻ കാരണം? അതുമല്ല, മനുഷ്യരുമാണെങ്കിൽ നമ്മൾ കുടുങ്ങിപ്പോകൂ. അതുകൊണ്ട് ചോദിച്ചതാ നബി, അല്ലല്ലേ, അൽഹംദുലില്ലാ, ഞാൻ പോട്ടെ, സമാധാനമായി. എന്തേ, മനുഷ്യന്മാർ വിചാരണ ചെയ്യുന്നത് ഇത്തിരി കൊടുക്കാൻ വേണ്ടി വിചാരണ ചെയ്യും, പക്ഷെ എന്റെ റബ്ബ് അർഹമു മിനൽ വാലിദി ബിവലദി, ഒരു വാപ്പ മകനോട് ചെയ്യുന്ന സ്നേഹത്തെക്കാളും അല്ലാഹു റഹീമാൻ. വമിനൽ വാലിദത്തി ബിവലദിഹ, ഒരു ഉമ്മ തന്റെ കുഞ്ഞിനോട് കാണിക്കുന്ന സ്നേഹത്തെക്കാളും അല്ലാഹു റഹ്മാനാണ്, പടച്ചതമ്പുരാൻ, കാരുണ്യവാനാണ്. ഫീ കുല്ലിൻ ഖൈർ, നമുക്ക് നടക്കുന്ന ജീവിതത്തിലെ പരീക്ഷണങ്ങളിൽ ഖൈറുണ്ട്, അസുഖം വന്നതിൽ ഖൈറുണ്ട്, കടം വന്ന് കുടുങ്ങിയതിൽ ഖൈറുണ്ട്, നമ്മുടെ ബിസിനസ് തകർന്നതിൽ ഖൈറുണ്ട്, നമുക്ക് പരീക്ഷണങ്ങൾ വന്നതിൽ ഖൈറുണ്ട്, ആരോഗ്യം തന്നതിലും ഖൈറുണ്ട്, എല്ലാറ്റിലും ഖൈർ. അതാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. അങ്ങനത്തെ റബ്ബ് എന്നോട് എന്ത് ചെയ്താലും എനിക്ക് ഇഷ്ടമാണ്. എന്റെ റബ്ബ് പട്ടിണി കിടക്കാൻ വേണ്ടി പറഞ്ഞു, ഞാൻ റബ്ബിന് വേണ്ടി പട്ടിണി കിടക്കാൻ. കാമുകൻ കാമുകി വിളിച്ചു പറയാ, പിന്നെ ഞാൻ വന്നിട്ട് ചായടിച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചാൽ മതി. അവനെങ്ങാനും വരാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക, അവൾ ആ നേരം വിളിക്കോളം ഉണ്ടാണ്ട് കഴിക്കാതിരിക്കും. അതായത് എന്തേ, സ്നേഹം കൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റിയില്ല, ഞാൻ എങ്ങനെ ഒറ്റ കഴിക്കാം? ഇത് ദുന്യാവിലൊരു മനുഷ്യൻ മനുഷ്യനോട് കാണിക്കുന്ന നിസ്സാര ലോ ലെവൽ സ്നേഹത്തിന്റെ കഥ ഇതാണെങ്കിൽ, അള്ളാഹുവിനോടുള്ള മഹബത്ത്, ദിവ്യമായ സ്നേഹത്തിൽ പടച്ചതമ്പുരാന് എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല എന്ന് നമ്മുടെ കൽബിൽ തോന്നാൻ കഴിയുന്നിടത്താണ് ഞങ്ങളുടെ മനസ്സിൽ തട്ടുന്ന ഈമാൻ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ചോദിക്കുന്ന ദുആ. അതാണ് അതിന്റെ ഉത്തരം. അള്ളാഹു നമുക്കതിനെ സാധ്യമാക്കി തരട്ടെ. അള്ളാഹനെ സ്നേഹിക്കുക, അള്ളാഹ ഒരു കോത്താമ്പിയാണ്, അങ്ങനെ പറഞ്ഞു കൊടുക്കരുത് കുട്ടികൾക്കൊന്നും. അള്ളാഹു ഒരു എന്തോ ഒരു പേടിയുള്ള സംഭവമാണ്. അള്ളാഹുവിനെ ഭയപ്പെടണം, ഖൗഫ് വേണം, പേടിക്കണം, പക്ഷേ പേടി മാത്രമാവരുത്. അള്ളാഹുവിനെ പ്രതീക്ഷ കൊടുക്കണം മക്കൾക്ക്. അള്ളാഹുവിനെ സംബന്ധിച്ച് അവന്റെ അള്ളാഹുവിന്റെ മഹബത്തിനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കണം. ഒരു കാര്യം ചെയ്യുമ്പോൾ അള്ളാഹ് തീയിലിടും എന്ന് പറയാം, പക്ഷേ അതിന് ഇപ്പുറത്ത് എന്ത് പറയണം? ഇങ്ങനെ ചെയ്താൽ അള്ളാഹു സ്വർഗം തരും, ഇങ്ങനെ ചെയ്താൽ അള്ളാഹുവിനത് ഇഷ്ടമാണ്, ഇങ്ങനെ ചെയ്താൽ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും, ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അള്ളാഹു നിന്നെ വെറുക്കും, അള്ളാഹു നരകത്തിലിടും. അള്ളാഹുവിന്റെ മഹബത്തിന്റെ ഭാഗം ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണം മക്കൾക്ക്, അപ്പോഴേ നമ്മൾ നല്ല തർബിയത്താവുള്ളൂ. അല്ലെങ്കിൽ അള്ളാഹുവിനെ ചില പള്ളി തന്നെ കിടക്കണില്ല, എന്തേ ഭയങ്കര പേടി അള്ളാഹനെ, അതുകൊണ്ട് ഞാൻ പള്ളി കിടക്കണില്ല. എന്തേ ആളുണ്ടാകുമ്പോൾ ആ അടുത്തേക്ക് ചെല്ലൂലല്ലോ എനിക്ക്, അങ്ങനെ ആവരുത്.